നമസ്കാരം വീണ്ടും ഒരു ബിരിയാണിയുമായി എത്തിയിരിക്കുകയാണ് സ്വാഗതം മറ്റൊരു പാചക വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ കുറച്ച് ചെമ്മീനൊക്കെ വെച്ച ഒരു ബിരിയാണി ഒരു ചെമ്മീൻ ബിരിയാണി ഒരു പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഒരു അര കിലോയോളം ചെമ്മീനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കൈമ അരിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ഐറ്റങ്ങളൊക്കെ വേണം അതിന്റെ ലിസ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഉപയോഗിക്കും കുറച്ച് മല്ലിപ്പൊടി ഉപയോഗിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കും പിന്നെ സവാള കുറേ ഉപയോഗിക്കും തക്കാളി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഗരം മസാല പിന്നെ കുറച്ച് നാരങ്ങ വേണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൈമ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് സ്പൈസസ് ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു തുടങ്ങിയ സ്പൈസസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും ഇതിന്റെയൊക്കെ ലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഈ പ്രോൺസ് ബിരിയാണി ഒന്ന് റെഡിയാക്കാം പക്ഷെ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക ഇത്തരം വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ തുടങ്ങാം അപ്പോൾ അര കിലോ ചെമ്മീന് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ പോവാണ് അതവനെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളിലേക്ക് കടക്കും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു സ്റ്റവ് അങ്ങ് ഓൺ ചെയ്തു അവനൊന്ന് തിളകട്ടെ അത് തിളച്ച് നമ്മളൊരു 2 മിനിറ്റ് തിളപ്പിച്ചു ഇടങ്ങ് നിർത്തി ഇതൊന്ന് ഊറ്റണം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇവനെ ഒന്ന് പുരട്ടി വെക്കാം അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് ആദ്യം ചെമ്മീൻ ശരിക്കും ഒന്ന് ഡിവൈൻ ചെയ്ത് ചെമ്മീനാണ് വാങ്ങിച്ചത് അതൊന്ന് കഴുകി കഴുകിയിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ക്ലീനിങ് ആയിട്ട് അവനെ ഒന്ന് തിളപ്പിച്ചെടുത്തു തിളപ്പിച്ചിട്ട് ഇപ്പോൾ നമ്മളവനെ ഇങ്ങനെ വെള്ളം കളഞ്ഞ് ഇങ്ങനെ കോരിയെടുക്കുകയാണ് നമ്മൾ എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു അടുത്ത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ഉപ്പ് ഇട്ടു എന്നിട്ട് അവനെ ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കി ഒന്ന് പുരട്ടി ഇത് കുറച്ച് നേരം അങ്ങ് വെക്കാം വെള്ളമയം കുറവാണ് കാരണം സാധനം വെള്ളം ഒഴിച്ചു മസാല ഒന്ന് പിടിക്കാൻ മാത്രം അതിൻ്റെ ആ ചൂടൊക്കെ അങ്ങ് പോയി നമുക്ക് കൈയിട്ട് തന്നെ ശരിക്കും ഒന്ന് അങ്ങനെ പുരട്ടാം അതോടെ ഇരിക്കട്ടെ ഒരു അരമണിക്കൂർ അപ്പോൾ ആദ്യം ആ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് വറുക്കുന്നത് ഇത് നമുക്ക് ആ ചെമ്മീൻ അങ്ങ് ഇടാം ഇട്ട എല്ലാം എണ്ണയ്ക്കകത്ത് ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചു കൊടുക്കാം ചെറിയ ചെമ്മീനാണ് നമുക്കൊരു മീഡിയം സൈസ് എന്ന് പറയാൻ പറ്റുമല്ല ചെറിയ സൈസാണ് അപ്പോൾ ഓരോന്നിടത്ത് മറിക്കലൊന്നും നടക്കുകയല്ല ഇളക്കി മൊത്തം എണ്ണ വറ്റിച്ച് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കുക എന്നുള്ളത് നടക്കുള്ളൂ ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ തീ അങ്ങ് സിമ്മയിലോട്ട് ഇട്ടിട്ട് ഇവരെ നമുക്ക് ഇങ്ങനെ പോരിങ്ങി എടുക്കാം കാരണം ആ മിച്ചിരിക്കുന്ന എണ്ണയിൽ തന്നെയാണ് നമ്മളിനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് കാരണം എണ്ണ അവിടെ ഇരിക്കട്ടെ നമുക്ക് ചെമ്മീനിങ്ങ കോരിയെടുക്കാം അത് നമ്മളിങ്ങനെ കോരിയെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അപ്പം ആ എണ്ണയിലേക്ക് തന്നെ നോക്ക് എണ്ണ കണ്ടവനം കൂടുതലുണ്ടെന്നുള്ളതും തോന്നുവാണെങ്കിൽ എടുത്ത് മാറ്റുക അത് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയേ ഉള്ളൂ നമ്മളൊരു 3 സവാള അരിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അപ്പം ആ ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് സവാള വഴണ്ട് വരുന്ന സമയത്ത് ഒരു 8 പച്ചമുളക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ആ ചതച്ച പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒക്കെ ചതച്ചത് അങ്ങോട്ട് ഇടാം അപ്പോൾ ശരിക്കും ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക ഇനി അതിൻ്റെ എരിവൊക്കെ ഒന്ന് നോക്കുക
ശകലം എരിവിൻ്റെ കുറവുണ്ട്, കാരണം നമുക്ക് ശകലം മുളക് പൊടി ഇടാം, ശകലം കളറും ആയിക്കോളൂ. നമ്മൾ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടു, എന്നിട്ട് അതുകൂടെ ഒന്ന് ഇളക്കാം. അപ്പോൾ അവനും കൂടെ കൂട്ടി ഒന്ന് വഴട്ടി ആവശ്യത്തിന് എരിവൊക്കെ ആയിട്ടുണ്ട്. ഈ അടുത്തതായിട്ട് നമുക്ക് അടുത്ത ഹൈറ്റ് ഇടാം. നമ്മൾ തക്കാളി ഇടുകയാണ്, ഒരു രണ്ട് തക്കാളി നമ്മൾ അരിഞ്ഞ് തന്നിട്ടു. ഇനി ഇതും കൂടെ വഴട്ടി ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ. നമ്മൾ കുറച്ച് ഉപ്പങ്ങ് ഇടുവാണ്. പിന്നെ നോക്കി നമുക്ക് വേണം പിന്നെ ഇടാം. കുറച്ചുകൂടി ഉപ്പ് ഇട്ടു, ഉപ്പ് കുറവാണ്, കാരണം ശരിക്കും അങ്ങ് ഇടുവാണ്, ഇട്ടുവായില്ലായിരുന്നു. കാരണം ഇത്രയും സവോളയും ഇത്രയും തക്കാളിയൊക്കെ ഇല്ലേ, അത് കാരണം കുറച്ചുകൂടി അങ്ങ് ഉപ്പ് ഇട്ടു. ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം, കാരണം ആ തക്കാളി ശകലം ഒന്ന് ഉടയാൻ മടി വരുന്നു. കാരണം ആ തക്കാളി ശരിക്കും ഒന്ന് ഉടഞ്ഞു വരട്ടെ, കാരണം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ച് റെഡിയാക്കാം. ആ അപ്പം തക്കാളിയൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്, ശരിക്കും ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഗരം മസാല ഇടുവാണ്, ഒരു ടീസ്പൂണോളം ഗരം മസാല ഇട്ടു. ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഇപ്പം ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ശകലം വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുന്നു, കാരണം നമ്മൾ ദമ്മൊക്കെ ഇടുമ്പം ആവശ്യത്തിനുള്ള ഒരു നനവ് അതിൻ്റെ അകത്ത് ഇല്ലെന്ന് തോന്നുന്നു, കാരണം ശകലം ചൂടുവെള്ളം കൊണ്ട് ഒഴിക്കുകയാണ്. തന്നെയല്ല ആ പ്രോൺസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പം തീർത്തും ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഒരു ശകലം കൂടെ ചൂടുവെള്ളം അങ്ങ് ഒഴിക്കുക. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. അപ്പം നമ്മൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് ഇനി ആ ചെമ്മീൻ അങ്ങ് എടുത്തിടും. നമ്മൾ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അങ്ങ് ഇട്ടു. ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക, കാരണം ആ ഉള്ളിക്കകത്ത് കിടന്ന് ഇവനെ കുറച്ച് നേരം കൂടി ഒന്ന് വേവണം. ഇപ്പോഴും അത് വെള്ളം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു 10-20 മിനിറ്റ് എന്നിട്ട് ഇവനെ അങ്ങ് ഇതിൻ്റെ അകത്തങ്ങ് വേവിക്കും. അപ്പം അത്രയും നേരം ഇരിക്കാനുള്ള നനവുണ്ടായിരിക്കണം, കരിഞ്ഞു പോകരുത്. അവിടെ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുവാണ്. എന്ന് വെച്ച് വെള്ളം കൂടുതൽ ആയി പോകരുത്, പിന്നെ നമ്മൾ ദമ്മിടുമ്പം കുഴഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ വരരുത്. അത്യാവശ്യം അതൊന്ന് വെന്ത് വരാനുള്ളതും പിന്നെ ആവശ്യത്തിന് നമ്മൾ ദമ്മിടുമ്പോൾ ആവശ്യമുള്ള അത്ര ഒരു നനവ്. ഇനി നമുക്ക് അവനങ്ങ് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. അതിന് ഒരു 20 മിനിറ്റ് ഇവന് ലോ ഫ്ലെയിമിൽ അങ്ങ് ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഇത് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഒന്ന് നിർത്തി, പ്രോൺസൊക്കെ വെന്ത് നമുക്ക് ആവശ്യത്തിനുള്ള ശകലം ഗ്രേവി പരുവത്തിൽ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങാ നീരങ്ങ് ഒഴിക്കുകയാണ്, ഒരു 2 ടീസ്പൂൺ മാത്രം നാരങ്ങാ നീരങ്ങ് ഒഴിച്ചു. കുറച്ച് പുതിനയില അങ്ങ് ഇട്ടു, കുറച്ച് മല്ലിയില ഇട്ടു. അതും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങ് തൽക്കാലത്തേക്ക് ഒന്ന് മൂടി അങ്ങ് മാറ്റി വെക്കാം. അങ്ങനെ അങ്ങ് മാറ്റി വെച്ചു. കുക്കർ അടുക്കളോട്ട് അങ്ങ് വെച്ചു. ആദ്യം കുറച്ച് നെയ്യ് അങ്ങ് ഒഴിക്കാം. നമ്മളൊരു 4 സ്പൂണ് നെയ്യ് അങ്ങ് ഒഴിച്ചു. കാരണം നെയ്ച്ചോറ് നമ്മൾ പലതവണ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ വീഡിയോസിൻ്റെ അകത്ത് കിടപ്പുണ്ട്.
നമ്മളൊരു ബിരിയാണി ഇതിനു മുമ്പൊരു വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടത്ത് തന്നെ നമ്മളൊരു കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുകയാണ്. അങ്ങനെ ചൂടായി. ചൂടായി കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ സവാള അരിഞ്ഞങ്ങ് ഇട്ടു. നല്ല നേർത്തായിട്ട് ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ഇട്ടു. ഒന്ന് അതിൻ്റെ അകത്ത് ഒന്ന് വഴറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്പൈസസ് അങ്ങ് ഇടുവാണ്. നമ്മളൊരു 4-5 ഗ്രാമ്പു, ഒരു 4-5 ഏലക്ക, ചെറിയൊരു പീസ് കറുവാപ്പട്ട, പിന്നെ 1-2 ബേ ലീവ്സ് ഒക്കെ ഇവിടെ അങ്ങ് ഇട്ടു. അതും കൂടെ കൂട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരി ഇടുവാണ്. നമ്മളൊരു 3 കപ്പ് കൈമ അരി ശരിക്കും ഒന്ന് കഴുകി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞത് അങ്ങ് ഇടുവാണ്. എന്നിട്ട് നമ്മൾ ആ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുവാണ്. ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ അത്ര നേരം ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്യും. അപ്പോൾ പാരലായിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 3 കപ്പ് അരി, അപ്പോൾ ഒരു 4.5 കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അവനും ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് സൈഡിൽ. നന്നായിട്ട് ഇളക്കി തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ശരിക്കും ആ നെയ്ക്കകത്ത് കിടന്ന് അരി ഒന്ന് ഫ്രൈ ആകണം. നമ്മുടെ കൈമയുടെ നെയ്യും കൂടെ ഒക്കെ ചേർന്നുള്ള നല്ലൊരു വാസന ഇങ്ങനെ വരും. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുവാണ്. നാലര കപ്പ് തിളയ്ക്കുന്ന വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ടൊന്ന് ഇളക്കി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട്, അതായത് റൈസിന് ആവശ്യമുള്ള ഉപ്പ്, നമ്മളിവൻ ലോ ഫ്ലെയിമിലോട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവനെ അങ്ങ് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇനി ഇവനെ ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അരി ഒന്ന് വേവിച്ച് റൈസ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. വേറൊരു രീതിയിലുണ്ട്, നമുക്കിത് വിസിലൊക്കെ അടുപ്പിച്ചുള്ള ഒരു പരിപാടിയുണ്ട്, ടെക്നിക്കുണ്ട്. അതാണ് നമ്മുടെ ഗീ റൈസിൻ്റെ റെസിപ്പിയുണ്ട്. നമ്മുടെ ഗീ റൈസിൻ്റെ റെസിപ്പി നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഇത്തവണ നമ്മൾ മൂടി വെച്ച് സാധാരണ രീതിയിൽ അങ്ങ് വേവിച്ച് അവനെ ചോറാക്കി നെയ്ച്ചോറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവൻ അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് റെഡിയായി വരട്ടെ. അവർ 10 മിനിറ്റ് കഴിഞ്ഞു, നോക്കാം സ്ഥിതി എന്തായെന്ന്. അരിയൊക്കെ വെന്ത് ലെവലായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിരുന്നു. വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. അടിയിൽ ഇങ്ങനെ വെള്ളമൊന്നും കിടപ്പില്ല. ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ദം ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നൊരു പകുതി കോരി മാറ്റാം. നമ്മൾ പകുതി കോരി മാറ്റി എന്നിട്ട് ബാക്കി ഇരിക്കുന്ന നമ്മളൊന്ന് നിരത്തി വെച്ചു. ഇനി നമ്മൾ നമ്മുടെ പ്രോൺസ് അടുത്ത ലെയറ് ഇതിനകത്തോട്ടങ്ങ് ഇടാം. ഇട്ടൊന്ന് നിരത്താം. ഇതല്ലേ, നമ്മൾ അടിയിലിടുന്നില്ല, അടിയിലത്തെ ലെയറ് റൈസ് തന്നെ ഇട്ടു. എന്നിട്ട് ഒറ്റ ലെയർ, നടുക്കൊറ്റ ലെയറാണ് പ്രോൺസ് ഇടുന്നത്. അപ്പം പ്രോൺസിൻ്റെ കാര്യം വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് വെള്ളമയോ ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ ചില ചൂടുകളൊക്കെ ഒഴിച്ച് ഒരു ഈ പരുവത്തിൽ റെഡിയാക്കി എടുക്കുക. ഇപ്പോഴല്ല, നമ്മൾ പ്രോൺസ് റെഡിയാക്കുമ്പോൾ. അവനെ നമ്മുടെ ഒന്ന് നിരത്തുക. അവനെ അങ്ങ് നിരത്തി അങ്ങ് വെച്ചു. അടുത്ത് നമ്മൾ ആ എടുത്ത് മാറ്റി വെച്ച അരി ഇടുന്നു. അവനും അങ്ങ് നിരത്തി അങ്ങ് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു ശകലം മല്ലിയില ഒന്ന് വെതറി, ഒരു ശകലം പുതിനയിലയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് അങ്ങോട്ട് ഇട്ടു. പുതിനയില നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച്, കാരണം എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല. മല്ലിയിലയുടെ കാര്യം അങ്ങനെ തന്നെ. അപ്പം അതൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കുറച്ചിടുക, അല്ലെങ്കിൽ തീർത്തും വേണ്ടെങ്കിൽ ഇടാതിരിക്കുക. അപ്പം നമ്മൾ രണ്ടും ഇട്ടു. ഇട്ടിട്ട് നമ്മളങ്ങ് അടച്ചു വെക്കുവാണ്. ഇട്ടിട്ട് അവനെ അങ്ങ് അടച്ചു. വെയിറ്റും കൂടെ അങ്ങ് ഇട്ടിട്ട്
ലോ ഫ്ലെയിമിൽ നമ്മൾ ഇവനെ ഒന്ന് ദം ചെയ്ത് എടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇവനെ ഒന്ന് ദം ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം. നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു. സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് ഇനി ഇവൻ്റെ ആവിയൊക്കെ തന്നെ പോട്ടെ. തന്നെ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നമുക്ക് ഇളക്കി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വളമ്പി കഴിക്കാം. അപ്പോൾ ആവിയൊക്കെ പോയി, ഇനി അധികം കാത്തിരിക്കാൻ വയ്യ. നമ്മൾ തുറക്കുകയാണ്. റൈസൊക്കെ നല്ല ഫ്ലേവറൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവനെ ഒന്ന് ഇളക്കാം. ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക കുഴച്ച് കളയാതെ. അപ്പം സംഗതി റെഡി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നല്ലത് വരട്ടെ.